കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന ഫ്രിഡ്ജുകൾ. ഇതെന്താ കാൽക്കുലേറ്ററോ? അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞോ. നിങ്ങളുടെ ആവശ്യം പോലെ ഫ്രീസറിന്റെയോ ഫ്രിഡ്ജിന്റെയോ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന റെഫ്രിജറേറ്ററുകൾ. 9,990 മുതൽ 400,000 രൂപ വരെയുള്ള ഫ്രിഡ്ജുകൾ. മാവലി ഒരെണ്ണം ഞാൻ 2,999 രൂപ മുതലുള്ള EMI സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ. ഈ ഓണത്തിന് ഒറിജിനൽ ഓഫറുകൾ കണ്ണം കണ്ടിയിൽ മാത്രം. ചെമ്മരത്തൂരിലെ ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നവരിൽ നിന്നും അനധികൃത പണപ്പിരിവ് നടത്തുന്നുവെന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റും വന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആന്റ് വർക്കേഴ്സ് അസോസിയേഷൻ വടകര താലൂക്ക് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ അവിടുന്ന് അനധികൃതമായി പിന്നെ വളരെ സ്വകാര്യമായി പിന്നെ ഗ്രൗണ്ട് ഫീസ് എന്ന നിലക്ക് ഓരോ ആളുകളിൽ നിന്നും 250 പല രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. അതിന് റിസീറ്റൊന്നും കൊടുക്കുന്നില്ല. പുസ്തകത്തിൽ എഴുതിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഒന്നതാണ് അതിൽ വന്ന് അത് ഒരു അതിൽ നിന്നൊരു തെറ്റായ ഒരു പരാമർശമായിരുന്നു. മറ്റൊന്ന് വന്നത് അവർ ഞങ്ങൾക്ക് പിന്നെ സർക്കാരിൽ നിന്ന് പിന്നെ ഈ ടെസ്റ്റ് ഗവൺമെൻറ് നടത്തുന്നതിന് ഞങ്ങൾക്കതിന് അതിൻ്റെ ഗ്രൗണ്ട് ഫീസ് തരുന്നുണ്ട് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു പൈസയും ഗവൺമെൻറ്റിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ടെസ്റ്റിന് വരുന്ന ആളുകളിൽ നിന്ന് അസോസിയേഷൻ യാതൊരു ഫീസും ഈടാക്കുന്നില്ല എന്നും 5 വർഷം മുൻപാണ് ചെമ്മരത്തൂരിൽ അസോസിയേഷൻ മുൻകൈയെടുത്ത് 1.5 ഏക്കർ സ്ഥലം ഡ്രൈവിംഗ് ടെസ്റ്റിനായി കണ്ടെത്തിയതെന്നും ഇവർ പറഞ്ഞു. ഇതിലുള്ള മറ്റ് സ്ഥലം കൊയിലാണ്ടിയോ കോഴിക്കോടേക്കോ ഇവിടെ നിന്നുള്ള ടെസ്റ്റ് മാറണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ അന്ന് നിലവിലുള്ള 32 സ്കൂളുകൾ ചേർന്ന് ചില തൊഴിലാളികളും എടുക്കാൻ പറ്റുന്ന തൊഴിലാളികളും കൂടിയാണ് ഞങ്ങൾ ചെമ്മരത്തൂർ ഈ സ്ഥലം കണ്ടെത്തി. അന്ന് എല്ലാ സൗകര്യങ്ങളൊന്നുമില്ല, വെറും പൊടി മണ്ണിൽ ഞങ്ങൾ ഇത് ആരംഭിച്ച് ഞങ്ങൾ സർക്കാരിലേക്ക് എഴുതി കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന ആ വലുപ്പവും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ടെസ്റ്റ് ഇവിടുത്തേക്ക് മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് മോട്ടോർ വാഹന വകുപ്പെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നടത്താൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുമതി കിട്ടുന്നത്. അന്ന് ഇവർ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഇത് കൊടുത്തിരുന്നു. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും പൈസ ഗവൺമെൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതിയപ്പോൾ മറുപടി വന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ 18 സ്ഥലങ്ങളിൽ ഇങ്ങനെ ലീസിനെടുത്തിട്ടെല്ലാം നടത്തുന്നുണ്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊരു പൈസ തരാനുള്ള പ്രൊവിഷൻ ഇല്ല. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ യാതൊരു ഫീസും ഗ്രൌണ്ട് വകയിൽ ഇന്നേ വരെ ലഭിച്ചിട്ടുമില്ല. 32 ഡ്രൈവിംഗ് സ്കൂളുകാരും തൊഴിലാളികളും ചേർന്നാണ് സ്ഥലം വാങ്ങിച്ചത്. ഇവിടെ ടെസ്റ്റിനും പരിശീലനത്തിനും വരുന്നവർക്ക് ആധുനിക രീതിയിലുള്ള സൌകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ പരിപാലനത്തിനും മറ്റുമായി മാസത്തിൽ 35,000 രൂപ ചെലവ് വരുന്നുണ്ടെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കാലത്ത് മുതൽ ടെസ്റ്റ് തുടങ്ങുന്ന അവരെല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല. ടെസ്റ്റ് തുടങ്ങിക്കത് 8 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുക്കും. 8 മണി മുതൽ അവരെ അണ്ടറിലാണ് ഗ്രൗണ്ട്. ആ സമയത്ത് H8 നടക്കുന്ന ഗ്രൗണ്ടിൽ പോലും ഞങ്ങൾ സ്കൂളിൻ്റെ പിന്നെ ഇൻസ്ട്രക്ടർമാർക്ക് പോലും പ്രവേശനമില്ല. ഈ തുക കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് 100 രൂപ നിരക്കിൽ സ്കൂളുകാരിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നതെന്നും ടെസ്റ്റിന് വരുന്നവരിൽ നിന്നും അസോസിയേഷൻ ഈടാക്കുന്നില്ല എന്നും വാർത്താസമ്മേളനത്തിൽ ഇവർ അറിയിച്ചു. 42 സ്കൂൾ അവിടെ നിന്ന് പരിശീലനം കൊടുക്കുന്നുണ്ട്. 42 സ്കൂൾ പരിശീലനം കൊടുക്കുന്ന ആൾ ആ പിന്നെ ഇവർ പരിശീലനം കൊടുത്താലും എല്ലാവരും ടെസ്റ്റിന് വരില്ല. കുറേ ആളുകൾ അതിൻ്റെ ഇടക്ക് കൊഴിഞ്ഞു പോകും, ടെസ്റ്റിന് വരാതെ അല്ലെങ്കിൽ ജോലി കിട്ടിപ്പോവും, വിദേശത്ത് പോവും. അതും അവരെയൊന്നും ഞങ്ങൾ എണ്ണത്തിൽ കണക്കാക്കില്ല. ഈ ടെസ്റ്റിന് ഹാജരായ ആളുകളിൽ നിന്ന് മോട്ടോർ സൈക്കിളാണെങ്കിൽ ഞങ്ങൾ 100 രൂപ സ്കൂളുകാരനോട് വാങ്ങും, കുട്ടികളോട് ഞങ്ങൾ വാങ്ങുന്നില്ല. പിന്നെ കാറും കൂടി ഉണ്ടെങ്കിൽ 200 രൂപ വാങ്ങി ഞങ്ങൾ റിസീറ്റ് കൊടുക്കുന്നുണ്ട്. റിസീറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് സ്കൂളുകാർക്കാണ് കൊടുക്കുക. അതിൻ്റെ ഒരു കോപ്പിയാണ്, ഇതിൽ വെച്ചിട്ടില്ല. ഇപ്പോൾ ഓരോ സ്കൂളുകാർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അവർക്ക് കൊടുക്കുന്ന ആൾ അതിൻ്റെ ഒരു ഇതുപോലുള്ള ഇതാണ് കൊടുക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അത് നെയ്മിംഗ് സ്കൂൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്, അവർക്ക് കൊടുക്കും. അതാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്.
അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ ചന്ദ്രൻ, സെക്രട്ടറി സുധീർ ബാബു, രവീന്ദ്രൻ അരിമിത്തൽ, ഷാജി ദാസ് എന്നിവർ പങ്കെടുത്തു. ഒരു ചായ എന്തൊരു ഗാംഭീര്യം അല്ലേ, എന്തൊരു ട്രെൻഡി സ്റ്റൈലടാ, അത് 35% ഫ്ലാറ്റ് ഡിസ്കൗണ്ടിൽ അടിപൊളി ഓഫർ അല്ലേ. ഇതാണ് ശരിയായ ഓണാഘോഷം. അവതരിപ്പിക്കുന്നു പെപ്സ് ഓണം അടിപൊളി ഓഫർ. ഈ ഓണത്തിന് പെപ്സിന്റെ എല്ലാ സ്പ്രിംഗ് മാട്രസിനും ഫ്ലാറ്റ് 35% ഡിസ്കൗണ്ട്, കൂടാതെ ആദ്യത്തെ 100 കസ്റ്റമറിന് സർപ്രൈസ് ഗിഫ്റ്റുകളും. ഈ ഓഫറിന് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുമില്ല, വേഗം വാങ്ങൂ.